നമസ്കാരം ചെൽസി മലു ഫാൻസ്, വാട്സ്ആപ്പ് വാട്ട് ന്യൂസ് വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാംപാർഡ് ആസ് എ കോച്ച് ഈസ് ടേക്കിംഗ് ഷേപ്പ്. ഭയങ്കര രസകരമാണ് ഈ ഒരു വീഡിയോ ഈ സമയത്ത് ചെയ്യുന്നത്, കാരണം അധികമായില്ല ഞാൻ ലാംപാർഡിനെതിരെ 7 ചോദ്യങ്ങൾ ചോദിച്ചൊരു വീഡിയോ ഞാൻ ഇറക്കിയത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. എനിക്ക് തോന്നുന്നു ലാംപാർഡ് ആ വീഡിയോ കണ്ടു എന്ന് തോന്നുന്നു, കാരണം അതിനെല്ലാത്തിനും ഒരു മറുപടിയാണ് കഴിഞ്ഞ 3-4 കളികളിൽ നമ്മൾ കാണാൻ ഇടയുണ്ടായത്. ആൻഡ് വാട്ട് ആർ വി സീയിങ് ആസ് ലാംപാർഡ് ആസ് എ കോച്ച് ടേക്കിംഗ് ഷേപ്പ്? ഇതാണ് എൻ്റെ ഒപ്പീനിയൻസ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സിൽ ഷെയർ ചെയ്യുക. ആൻഡ് സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ 1, ഒരു കൺസിസ്റ്റന്റ് ലൈനപ്പ്. ലാംപാർഡിനെതിരെയുള്ള ക്രിറ്റിസിസം ഹാസ് ബീൻ ഇൻകൺസിസ്റ്റന്റ് ലൈനപ്പ്. പക്ഷേ ക്രാസ്നോഡാറിനെതിരെ അവസാനത്തെ 20 മിനിറ്റിന് ശേഷം നമ്മൾ കാണാനിടയായിട്ടുള്ള കൺസിസ്റ്റന്റ് ലൈനപ്പ് ആണ്. വി സി എ സ്റ്റഡി ബാക്ക് ഫൈവ്. ഇപ്പൊ ഏത് ചെൽസി ഫാനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ണടച്ച് പറയും വെച്ച് എഡ്വാർഡ് മെൻഡി, തിയാഗോ സിൽവ, സൂമ, ചിൽവെൽ ആൻഡ് റീസ് ജെയിംസ്. അത് കാണുമ്പോൾ തന്നെ വളരെ ആശ്വാസമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മേ ബി ഈസ് ഓൺ ഡിഫൻസീവ് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ. കാണ്ടേനെ ഇടയ്ക്ക് അവിടെ കളിപ്പിക്കുന്നു, ജോർഗിനെ വന്നു കഴിഞ്ഞാൽ കാണ്ടേ ആസ് എ നമ്പർ 8 കളിക്കുന്നു. അവിടെ മാത്രം ഒരു ചെറിയൊരു അലൈൻമെന്റ് ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെയും വി ആർ വെരി ക്ലിയർ, വി ഹാവ് എ കൺസിസ്റ്റന്റ് ലൈനപ്പ്. ആൻഡ് അലോങ് വിത്ത് കൺസിസ്റ്റന്റ് ലൈനപ്പ്, മൈ നമ്പർ 2 റീസൺ കൺസിസ്റ്റന്റ് ഫോർമേഷൻ. നൗ സീസൺ തുടങ്ങുമ്പോൾ ഹി സ്റ്റാർട്ടഡ് വിത്ത് 4-2-3-1. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ മാത്രം ഒരു 3-4-3 ഫോർമേഷൻ വെച്ചാണ് ഇറങ്ങിയത്. പിന്നെ അതിനുശേഷം വി സി എ കൺസിസ്റ്റന്റ് 4-3-3 ഫോർമേഷൻ. And our 4-3-3 formation, we have a defensive holding midfielder, 2 attacking aids and front 3. So that is a very good thing. We have a consistent formation. Players are playing their role in the team. And Mason Mount's transformation this season is key. Left wing is performing well. Number 10 is performing well. But number 8 is performing well. A different Mason Mount is performing. And same goes for Kai Havertz. And speaking of position, that is my number 3 reason. Players in playing proper position. Now Werner ne namukku ariyam pullikkana oru proper striker aanu, pakshe pullikkana oru second striker aayittu kalikkanum ariyam. Adondu Werner ne left wing il use cheyyana oru kuttamalla. Appo Werner avade use cheyyumbol Tammy Abraham is our striker. Mason Mount and Kai Havertz is our proper number 8 and Hakim Ziyech playing our right wing. So players ipporthe sthithiyil nokki kanyal are playing in their proper position. So that is my 3rd reason. Now my 4th reason is clean sheet. Machane clean sheet. Adin Chelsea 4 clean sheet. Sheffield United nedire olichu 4 clean sheet nammal adippichu vekkiyanda. Kanya 10 varshathil aadimayittana 4 clean sheet. And Sheffield United nedire nammal oru goal concede cheyengilum pinneedu nammal completely a game control maati eduthu. And we nammal oru goal polum net edilla. Defensively namukku worry cheyenda oru karyam undayirilla. And that's been excellent by the defensive organization. Number 5 is lot of goals. Nammada season le goals ennu parnja maari koriyana nammal goals score cheyidena. Now statistically speaking, nammade expected goals ennu parayunnathu 12.7, adayithu 13 goals aanu seriyum parnja nammal expect cheyina score cheyanayittu. Pakshe nammal score cheyidirikkunnathu 20 goals aanu. And ഞാൻ ഈ പറയുന്ന statistics is in Premier League alone. And that is crazy. 12 goal expect cheynile അതിൽ നിന്ന് 20 ഗോൾ സ്കോർ ചെയ്യുക, കിടിലൻ പെർഫോമൻസ് ആണ്. ലാസ്റ്റ് സീസൺ നമ്മുടെ എക്സ്പെക്ടഡ് ഗോൾസ് ആൻഡ് ആക്ച്വൽ ഗോൾസ്, എക്സ്പെക്ടഡ് ഗോൾസ് കൂടുതലായിരുന്നു, പക്ഷെ ആക്ച്വൽ ഗോൾസ് കുറവായിരുന്നു. പക്ഷെ അതിന്റെ അർത്ഥം ഈ സീസണിൽ നമ്മൾ കൂടുതൽ ഗോൾസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത റീസൺ ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂഷൻ. നൗ ലാംപാർഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ക്രാസ്നോഡാറിന് വരെയുള്ള ഗെയിം വരയ്ക്കും 85-ാമത്തെ മിനിറ്റിൽ ആൾക്കാർക്ക് ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്ഥലത്തുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, പ്ലേയേഴ്സിന് റെസ്റ്റ് കിട്ടാത്തൊരു ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ലാംപാർഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഇൻ ദ 70 and 75th minute. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സിന് കളിക്കാനുള്ള ഒരു അവസരം കൂടുതൽ കിട്ടുകയുണ്ടായി. പക്ഷേ ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ മാത്രം 85-ാമത്തെ മിനിറ്റിൽ ജിറൂനെ കൊണ്ടുവരികയുണ്ടായി. ആൻഡ് അതിന്റെ ഒരു അർത്ഥം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. പക്ഷെ ഓവറോൾ ഹിസ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്രാസ്നോഡാർ ഗെയിമിനെതിരെ ശേഷം ഹാസ് ബീൻ ബ്രില്യന്റ് ആൻഡ് ടു ബി ഓൺ പോയിന്റ്. ലാസ്റ്റ് 2 റീസൺസ്, നമ്മുടെ ഗോൾ മാർജിൻ ഹാസ് ബീൻ ഗ്രേറ്റ്. നമ്മുടെ പ്രീമിയർ ലീഗിൽ ഗോൾ ഡിഫറൻസ് ഇസ് 10. അതും ഒരു ഗെയിമിൽ മാത്രം നമ്മൾ 7 ഗോൾ അടിച്ചു അങ്ങനെയല്ല. വി ആർ ഹാവിംഗ് 3-0, 4-1 വിക്ടറീസ്. ആൻഡ് ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. ഒരു ടോപ്പ് ടീമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ ഇടയുണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതെല്ലാം കൂടെ കൾമിനേറ്റ് ചെയ്ത് വരുന്നത് ഒരു വിസിബിൾ എക്സ്പെരിമെന്റേഷൻ ലാംപാർഡ് നിർത്തി കഴിഞ്ഞു. എക്സ്പെരിമെന്റേഷന്റെ കാലം കഴിഞ്ഞു ലാംപാർഡിന്. ഹി നോസ് ദ ഫോർമുല, ഹി നോസ് ദ സിസ്റ്റം. ആൻഡ് ലാംപാർഡ് അത് തന്നെ ഇൻസിസ്റ്റ് ചെയ്താണ് എല്ലാവരെയും കളിപ്പിക്കുന്നത്. സോ ഓവറോൾ ലാംപാർഡ് ആസ് എ കോച്ച് ഹാസ് സഡൻലി ഗ്രോൺ in the last few games. And എനിക്ക് തോന്നുന്നു ലാംപാർഡിൽ നിന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഒരു സിസ്റ്റം അറിയാം, ആ സിസ്റ്റം കളിപ്പിക്കാൻ അറിയാൻ. ആൻഡ് ലാംപാർഡ് തൻ്റെ ഒറിജിനൽ ഫിലോസഫിയിലേക്ക് തിരിച്ചു വരികയും നടുക്കോ കുറച്ച് എക്സ്പെരിമെന്റേഷനൊക്കെ മാറ്റി ഈ ഫിലോസഫി വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഫിലോസഫിക്കുള്ള പ്ലേയേഴ്സ് ഉണ്ട്, ഞാനിതാണ് യൂട്ടിലൈസ് ചെയ്യാൻ പോണേ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. And hopefully, in the we see again the same kind of Chelsea. Chance. What do you think about Lampard and the coaching transformation? Comments, share. And this is it. Bye bye from Chelsea Malu fan.